നാട്ടിൽ തിരിച്ചെത്തിയ പി വി അൻവർ എം എൽ എയുടെ കിടില മറുപടി കേട്ട് കോൺഗ്രസുകാരുടെ വയറ് നിറഞ്ഞു കാണും. ചുമ്മാതിരിക്കുന്നിടത്ത് ചൊറിഞ്ഞ് പുണ്ണാക്കുന്നത് കോൺഗ്രസുകാരുടെ ഒരു സ്ഥിരം തൊഴിലാണല്ലോ. വടി കൊടുത്ത് അടി മേടിക്കുകയാണ് അവർ. പറഞ്ഞിട്ട് കാര്യമില്ല, മാറിയും തിരിഞ്ഞും അൻവറെ ചൊറിയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയേറെയായി. കോൺഗ്രസുകാർ തന്നെ തിരഞ്ഞ് ടോർച്ചടിക്കേണ്ട, കെ സി വേണുഗോപാൽ ബി ജെ പി ഏജന്റാണെന്നുമാണ് അൻവർ പറഞ്ഞത്. അസഭ്യം പറയുന്ന ചാനൽ നിരീക്ഷകരോട് ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. നാടുകാണിച്ചുരത്തിലെ കുട്ടിക്കുരങ്ങൻ്റെ വിലയെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്കുള്ളൂ. എല്ലാം കേട്ട് തലതാഴ്ത്തി നടക്കാൻ കഴിയില്ല. ഇങ്ങോട്ട് കാണിക്കുന്ന സംസ്കാരം മാത്രമേ അങ്ങോട്ടും കാണിക്കൂ. എം എൽ എ ആയെന്ന് വെച്ച് അവർ പറയുന്നത് എന്തും കേട്ടിരിക്കാൻ പറ്റില്ലെന്നും അൻവർ പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ അൻവർ ബുധനാഴ്ച മുതൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേട്ടോ കോൺഗ്രസുകാരെ, പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ ചുട്ട മറുപടി കൊടുക്കും. തന്നെ സംബന്ധിച്ച് ഇനി ആഫ്രിക്ക പൊളിയരുതെന്നേ ഉള്ളൂവെന്നും കേരളം താൻ വിട്ടുവെന്നും പി വി അൻവർ എം എൽ എ പരിഹസിച്ചു. കേരളം ഞാൻ പൂർണ്ണമായും വിട്ടു, തടയണ പൊളിക്കുകയോ വീണ്ടും കെട്ടുകയോ എന്ത് വേണേലും ചെയ്യാം. ഈ മണ്ണിൽ രാഷ്ട്രീയവും വ്യക്തിത്വവും പാർട്ടിയോടുള്ള ആത്മാർത്ഥതയും നിലനിർത്തി പ്രവർത്തിക്കണമെങ്കിൽ ഒരു കച്ചവടവും ഇവിടെ പാടില്ലെന്ന് തീരുമാനിച്ചവനാണ് താൻ. ഇവിടെ ഒരു പെട്ടിക്കട നടത്താൻ പോലും പി വി അൻവർ ഇനി ആഗ്രഹിക്കുന്നില്ല. തന്നെ തിരഞ്ഞല്ല കോൺഗ്രസുകാർ ടോർച്ചടിച്ച് നോക്കേണ്ടത്, എ ഐ സി സി ആസ്ഥാനത്തേക്കാണ് ടോർച്ചടിക്കേണ്ടത്. കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ നമ്പർ വൺ ബി ജെ പിയുടെ ഏജന്റാണ് കെ സി വേണുഗോപാൽ. വെറുതെ പറയുകയല്ല, കർണാടകയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഗോവയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് മന്ത്രിസഭ രൂപീകരിക്കുന്നത് തടസ്സമായത് കെ സി വേണുഗോപാലായിരുന്നു. പഞ്ചാബും കോൺഗ്രസിന് നഷ്ടമായി കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി ഏൽപ്പിച്ച ഏജന്റായി പ്രവർത്തിക്കുകയാണ് കെ സി വേണുഗോപാൽ. പരനാറികളായിട്ടുള്ള ചില ആളുകൾ ഇവിടെയുണ്ട്. എം എൽ എ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നാൽ എന്ത് തെമ്മാടിത്തരവും പറയാമെന്നാണ് ഇവരുടെ തോന്നൽ. അതെല്ലാം കേട്ട് സഹിക്കണം എന്ന ധാരണ ചില ആളുകൾക്കുണ്ട്. ഇങ്ങോട്ട് കാണിക്കുന്ന സംസ്കാരത്തിൻ്റെ ഒരു പരിധി വരെ നമ്മളൊക്കെ ക്ഷമിക്കും. അത് പരിധി വിട്ടാൽ അതിനനുസരിച്ച് മറുപടി കൊടുക്കാൻ വ്യക്തിപരമായി താൻ ബാധ്യസ്ഥനാണെന്നും അൻവർ വ്യക്തമാക്കി. പെട്ടിക്കട നടത്തേണ്ട രാജ്യത്ത് അത് നടത്തി ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ സി പി എമ്മിൻ്റെ മുന്നണി പോരാളിയായി നിന്ന് ഈ മണ്ണിൽ മരിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. തൃപ്തിയായല്ലോ